ഇടുക്കി കട്ടപ്പനയിൽ മോഷണക്കേസിലെ പ്രതികൾ കൊലപാതകം നടത്തിയെന്ന് സംശയിക്കുന്ന കേസിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഇവർ താമസിക്കുന്ന വീടിന്റെ തറ പൊളിച്ച് പരിശോധന നടത്തുന്നതിനുള്ള നീക്കത്തിലാണ് പോലീസ്. കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ റിമാൻഡിലുള്ള പ്രതി നിധീഷിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. പ്രതികളിൽ ഒരാളായ വിഷ്ണുവിന്റെ പിതാവ് വിജയനെയും സഹോദരിയുടെ നവജാത ശിശുവിനെയും കൊലപ്പെടുത്തി കൊഴിച്ചുമൂടിയെന്നാണ് പ്രാഥമിക നിഗമനം. നവജാത ശിശുവിനെ മുമ്പ് താമസിച്ചിരുന്ന വീട്ടിലും പിതാവ് വിജയനെ ഇപ്പോൾ താമസിക്കുന്ന വാടക വീട്ടിൽ വെച്ചും കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് സംശയിക്കുന്നത്. നിധീഷിനെയും വിഷ്ണുവിനെയും ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ കാര്യങ്ങൾക്ക് വ്യക്തതയുണ്ടാവൂ. ഇതിനുശേഷമാവും തുടർ നടപടികൾ സ്വീകരിക്കുക. നാട്ടുകാരുമായി അധികം ബന്ധം പുലർത്താത്തവരാണ് ഇവരെന്നും വിഷ്ണുവിന്റെ അമ്മയും സഹോദരിയും വീട്ടിലുള്ള കാര്യം അറിയില്ലായിരുന്നുവെന്നുമാണ് പ്രദേശവാസികൾ പറയുന്നത്. ഒരു വാടകയ്ക്കായിട്ട് വന്നതാ. അച്ഛനും മോനും മാത്രമുള്ളതായിരുന്നു നമുക്ക് അന്ന് അറിവ് കിട്ടിയത്. പിന്നെ ഞാൻ ഇവിടെ പല പ്രാവശ്യം വീട്ടുകാരെ പരിചയപ്പെടാൻ വേണ്ടി ഇവിടെ വന്നപ്പോഴൊന്നും ഇവരെ കണ്ടിട്ടില്ല. ഉടമസ്ഥനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇവര് വേറെ പറമ്പുണ്ട് ഇവർക്ക്, അപ്പൊ ഇവിടെ ഒന്നും താമസിക്കുന്നില്ല, സാധനങ്ങളൊക്കെ വെക്കാൻ വല്ല സമയത്തൊക്കെ ഇവിടെ വന്ന് കിടക്കത്തുള്ളൂ, ചെറുതായിട്ട് അവർ താമസിക്കുന്നില്ലെന്നാണ് നമുക്ക് അറിവ് കിട്ടിയത്. കഴിഞ്ഞ ദിവസം ഈ സംഭവം നടന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു സ്ത്രീ ഇവിടെ ഉണ്ടെന്ന് നമ്മൾ അറിയുന്നത്. വിഷ്ണുവിന്റെ പിതാവിനെ നാട്ടുകാർ ആരും തന്നെ നേരിട്ട് കണ്ടിട്ടില്ല. താനും അച്ഛനും മാത്രമേ ഉള്ളൂ എന്ന് ധരിപ്പിച്ചാണ് വിഷ്ണു വീട് വാടകയ്ക്കെടുത്തത്. വീട്ടിൽ നടത്തിയ പൂജകൾ സംബന്ധിച്ചും അവ്യക്തതകൾ തുടരുകയാണ്. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിനായി പോലീസ് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കസ്റ്റഡി അപേക്ഷ കോടതി അംഗീകരിച്ചാൽ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം കാഞ്ചിയാറിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ജനം ഇടുക്കി.